അഖിലപ്പെട്ട വീശമാധവനിലാണ് അഖിലപ്പെട്ട ആദ്യമായിട്ട് 15 പേരെ അടിച്ചത്. ചെസ്സിലും കൊച്ചി രാജാവിലും ഒക്കെ പതുക്കെ പതുക്കെ ആളുകളുടെ എണ്ണം കൂട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ബാന്ദ്രയിലൊരു 10-30 ഒക്കെ ആയിരുന്നു. അപ്പൊ ബാന്ദ്ര ഇപ്പൊ ഇതുവരെ ചെയ്തതിന് വെച്ച് ഏറ്റവും മാസം ആക്ഷൻ ആയിട്ടുള്ള കഥാപാത്രം ആയിരിക്കും. ഒരു അവസ്ഥ ഉണ്ടാവുമ്പോ, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ ഉണ്ടാവുമ്പോ നമുക്ക് അടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ആളെ എണ്ണിയല്ല അടിക്കും, അടിച്ചു നമ്മള് വീണ്ടവരടിക്കും, ഇത്രയുള്ളൂ അതിനകത്ത്. അതൊരു സിനിമയാവുമ്പോ സ്വല്പം അതിന്റെ രീതിക്കും സിനിമയിലേക്കാവും, എന്നാലാണ് അതിൽ പഞ്ച് ഉണ്ടാവുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു നാടനടി കാണാൻ പോയിട്ട് ഇത് അത് നമ്മളിപ്പോ ടി വി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഓടിച്ചിട്ടടി ആ അടി ഇലിയൊക്കെ കാണാം. പക്ഷെ അല്ലാത്ത ഒരു അടി സിനിമാറ്റിക് ആവുമ്പോഴാണ്. ഇല്ലെങ്കിൽ പിന്നെ നമ്മള് 50-നെ പോലുള്ള ഇപ്പോഴത്തെ ഏറ്റവും ഹോട്ടാണ് അവരൊക്കെ, അല്ലേ? അവരെയൊക്കെ വെച്ചിട്ട് ഇതില് ഒരു ഫൈറ്റ് മാത്രം 10-15 ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ ഷൂട്ടിംഗ് ഇരിക്കുന്നത്. പക്ഷെ അത് സിനിമാറ്റിക് വെച്ചാൽ തിയേറ്ററില് ശരിക്കും ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മളിവിടെ കണ്ട നമ്മൾ കൈയടിച്ച സിനിമകളിലെല്ലാം ആ ഫൈറ്റ് സീക്വൻസ് നമ്മളത് സിനിമയായിട്ട് കാണുന്നു, ആ സിനിമയായിട്ട് കണ്ടാൽ അത് റിയലിസ്റ്റിക് ആണ്. അല്ലെങ്കിൽ വേറെ അങ്ങനെ ഇത് റിയലിസ്റ്റിക് സിനിമയല്ല, ഇത് സിനിമാറ്റിക് ആണ്. നിങ്ങളുടെ 2.5 മണിക്കൂർ നിങ്ങളെല്ലാം മാറ്റിച്ച് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹരം ഉണ്ടാക്കാവുന്ന സാധനങ്ങൾ അതിലുണ്ടാക്കാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മളൊരു റിയലിസ്റ്റിക് ആക്ടറാ അങ്ങനെ ആക്കാനോ റിയലിസ്റ്റിക് സിനിമയാണോ അങ്ങനെ ഒന്നുമല്ല. പക്ഷെ ഇതില് റിയലിസ്റ്റിക് ആയിട്ട് ഇമോഷൻ ഉണ്ട്, നമ്മളുടെ ഇമോഷൻ, നമ്മൾ മനുഷ്യരാണ്, നമ്മൾക്ക് ഉണ്ടാകാവുന്ന ഇമോഷൻ, അത് ഈ സിനിമയിലുണ്ട്. അതെന്നെ അങ്ങനെയൊന്നുമല്ല, ഈ സിനിമ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഈ സിനിമ, അല്ലാണ്ട് ഈ സിനിമ ഒരു പഞ്ച് ഡയലോഗ് പറയുന്ന ഹീറോ അങ്ങനത്തെ അല്ല. അയാള് വിചാരിക്കാത്ത സീക്വൻസുകളുടെ ആണ് ഫേസ് ചെയ്ത് പോവുക എന്ന് പറയില്ല. അവിടെ ഒരു ആവശ്യം ഒന്നിക്ക് അവരുടെ സാധനം പറയില്ല എന്നുള്ളൂ. സോറി, ഇല്ല ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു മനുഷ്യൻ അയാളുടെ സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോ ഒരു കത്തി എടുക്കേണ്ടി വരും, തോക്കെടുക്കേണ്ടി വരും, അത് അവസ്ഥകളാണ്. ആ അവസ്ഥകൾ ഇയാൾ ഒരിക്കലും അങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് പോകാനോ ഒന്നും വിചാരിച്ചിട്ടുള്ള ഒരാളല്ല കഥാപാത്രം. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് സിനിമ. കാരണം കൂടുതൽ നമ്മൾ അങ്ങോട്ടും കൂടെ ആർഗ്യുമെന്റ് ആയി ഞാൻ സത്യം വിളിച്ച് പറയൂ, അവർക്ക് ഇന്ന് എന്നെ തല്ലി വരും ഡയറക്ടർ. അപ്പൊ അത് നിങ്ങൾ സിനിമ കാണുന്നു, സിനിമ കാണുമ്പോൾ നിങ്ങൾ ഒരു വെള്ള പേപ്പറായിട്ട് പോയിരിക്കുക, ഞാൻ സിനിമ കാണാൻ വന്നിരിക്കുന്നു, അങ്ങനെ പോയി കാണാം. കാരണം നമുക്കും മലയാളികൾക്കും പിടിച്ചിട്ടേ തമിഴും തെലുങ്കിൽ നിന്നൊക്കെ പടം വരുമ്പോ നമ്മുടെ കയ്യിലുണ്ട് ഒരു സാധനം എന്ന് പറഞ്ഞു കൂടി നിന്നൂടെ. ആദ്യമേ നമ്മള് പറയുന്നത് കുടുംബചിത്രം, ഞാൻ ഫാമിലിക്ക് പോയിരുന്നു കാണാം. ഇത് എന്റെ ആ ആല എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ ഫാമിലിനെ ബേസ് ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഫൈനലി നമ്മൾ ആദ്യമേ പറയണു കുടുംബമുണ്ടിന്ന, അമ്മയും അച്ഛനെ കൊണ്ടൊരാളിന്റെ.